ശ്രീ മഹാഗണപതേ നമഃ. ജ്യോതിഷസംഖ്യ യാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയൻ തളിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2024 ജൂൺ മാസഫലം കന്നിക്കൂറിൻ്റെ. ഉത്രം മുക്കാലി അത്തം ചിത്ര അര കന്നിക്കൂർ. ഉത്രത്തിൻ്റെ രണ്ടാം പാദം, മൂന്നാം പാദം, നാലാം പാദവും അത്തം നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒന്നാം പാദവും രണ്ടാം പാദവും. മേടം മുതൽ ചിങ്ങം രാശിക്കൂറ് വരെയുള്ള 2024 ജൂൺ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. ഈ ജ്യോതിഷത്തിൻ്റെ ഈ ഗോചരഫലം, ചാരവശാലുള്ള ഫലം ജാതകഫലവുമായി കൂട്ടി ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഗോചരഫലം ഒരു പരിധിവരെ അനുഭവത്തിൽ വന്നു ചേരുകയും ചെയ്യും. ജാതകഫലത്തിൻ്റെ ദശാ അപഹാര കാലഘട്ടം ചിന്തിച്ച് ഗോചരഫലവും കണക്കിലെടുത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വന്നു ചേരുക. സൂര്യൻ ജൂൺ 14 വരെ ഇടവം രാശിയിലും, അതായത് ഒമ്പതാം കൂറിലും മിഥുനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. അതായത് പത്താം രാശിയിലും ഒമ്പതാം കൂറിൽ സൂര്യൻ ജൂൺ 14 വരെ യോഗം ചെയ്തു നിൽക്കുന്നത് ശുക്രൻ്റെ കൂടെയും ബുധൻ്റെ കൂടെയും വ്യാഴത്തിൻ്റെ കൂടിയാണ്. ആറാം കൂറിൽ ശനി, ലഗ്നക്കൂറിൽ കേതു, ഏഴാം കൂറിൽ രാഹു, ഒമ്പതാം കൂറിൽ ചൊവ്വ. ജൂൺ 14 മുതൽ ബുധൻ മിഥുനം രാശിയിലേക്ക്, അതായത് പത്താം രാശിയിലേക്ക് സഞ്ചരിക്കും. ജൂൺ 12 മുതൽ ശുക്രൻ മിഥുനം രാശിയിലും, അതും പത്താം രാശിയിൽ സഞ്ചരിക്കും. അങ്ങനെ ഇത്രയുമാണ് ഈ ജൂൺ മാസഫലം. ഈ കന്നിക്കൂറിൻ്റെ ഉത്രമുക്കാലത്തം ചിത്രാര കന്നിക്കൂറിൻ്റെ ഗ്രഹനില, ഈ ഗ്രഹനില പ്രകാരം 12 കൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ 9 കൂറിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യ തടസ്സങ്ങൾ വരാനും ചിലവുകൾ കൂടുകയുമാണ് ശരിക്കും വേണ്ടത്. എന്നാൽ ശുക്രനും ബുധനും വ്യാഴവും കൂടി യോഗം ചെയ്യുമ്പോൾ ദോഷഫലങ്ങൾ ഉണ്ടാകില്ല, മറിച്ച് ഭാഗ്യഗുണവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലിൽ മാറ്റവും പ്രതീക്ഷിക്കാം. വ്യാഴവും ശനിയും ഇഷ്ടരാശിയിൽ സഞ്ചരിക്കുമ്പോൾ കാര്യമായിട്ട് ദോഷഫലം അനുഭവിക്കുകയില്ല. ദൂരയാത്രയ്ക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും അനുകൂലമാണ്. പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നേടാനുള്ള സാഹചര്യവും ഉണ്ടാകും. പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെങ്കിലും പിന്നീട് അത് രമ്യതയിൽ എത്തിച്ചേരും. ജൂൺ 14 ശേഷം സർക്കാർ നേട്ടങ്ങൾ ഉണ്ടാകും. സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനഗുണവും മറ്റു സാമ്പത്തികമായി നേട്ടവും പ്രതീക്ഷിക്കാം. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്, അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. വീട് പണി മുടങ്ങാതെ നടക്കും. ബാങ്കിങ് മേഖലയിലുള്ളവർക്ക് സ്ഥാനഗുണം ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. മനസ്സന്തോഷം കൈവരിക്കുന്ന മാസമാണ്. വിദേശത്തുള്ളവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വിജയം കൈവരിക്കും. മറ്റുള്ളവരുടെ നല്ല അഭിപ്രായം ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ മാറ്റങ്ങൾ വരുത്തും. മനസ്സിൽ മുമ്പ് ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് അത് സാധിക്കാനിടയുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർക്ക് തിരികെ കിട്ടുന്നതാണ്. കുടുംബതർക്കങ്ങൾ രമ്യതയിൽ എത്തിച്ചേരും. ഉല്ലാസയാത്രകൾ ചെയ്യാൻ അവസരമുണ്ടാകും. വിവാഹത്തിന് ഇഷ്ടപ്പെടുന്ന പങ്കാളിയെ കിട്ടാൻ സാധിക്കുന്നതാണ്. മക്കളുടെ കാര്യങ്ങൾക്ക് ഗുണമുണ്ടാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും കലാപരമായി ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം. അവരിൽ ചിലർക്ക് സ്ഥാനഗുണവും ഉണ്ടാകും.
ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സ് കൂടുതൽ ശ്രദ്ധ ചെലുത്തും. നല്ല ഈശ്വരാധീനം ഉള്ള കാലമാണ്. സുഹൃത്തുക്കളിൽ ചിലർ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട്, എങ്കിലും പിന്നീട് അത് രമ്യതയിൽ എത്തിച്ചേരുകയും ചെയ്യും. ആരോഗ്യത്തിന് അലർജി, തലവേദന എന്നിവ ഉണ്ടാകുമെങ്കിലും വലിയതായിട്ട് അത് അനുഭവിക്കുകയില്ല, രോഗശമനം ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും തരത്തിൽ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ഗുണഫലം കിട്ടുന്ന ഒരു മാസമാണ് ഈ കന്നിക്കൂറുകാർക്ക് ജൂൺ മാസഫലം. ഗണപതി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും പ്രാർത്ഥിച്ചിട്ട് വഴിപാടുകൾ കഴിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി. നമസ്കാരം.